ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും, വായിൽ തഴിഞ്ഞ് പോണതാണ്. നല്ല മധുരം നല്ലുണ്ട്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. അപ്പോൾ പാല് സ്വീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര ലിറ്റർ പാലും ഒരു കപ്പ് റവയും കൂടി ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഈ റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കണ്ട് ചൂടാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി വെളിച്ചെണ്ണയ്ക്ക് ബദലി നെയ്യും, പശുവിൻ നെയ്യും ഉണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടെ ബെറ്റർ. അപ്പോൾ അതിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ റവ ഇനി നല്ലോണം ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. തീ ഫ്ലെയിം കുറക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതിക്ക് പാല് ആഡ് ചെയ്യുകയാണ്. ഇതിനാവശ്യമുള്ള പാല് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ പാലിന് മുതല് ചുടുവെള്ളം ആണെന്ന് ഉപയോഗിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യുക. പിന്നെ പാലിലാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക, അതുകൊണ്ട് പാൽ തന്നെയാണ് എടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ അതിക്ക് മധുരത്തിന് ഒരു 2 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. നല്ലോണം കുഴച്ചെടുക്കുക. ഇനി ഇത് മൂന്നും കൂടെ കൂടിയിട്ട് നല്ലോണം കുഴച്ചെടുത്ത് ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി ഇത് തണുത്തതിന് ശേഷം ഇതിന് ഓരോ ബൗൾസുകളാക്കി ചെറിയ ചെറിയ ഉരുളകളാക്കി നല്ല ഷേപ്പിലാക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് വെളിച്ചെണ്ണ ഉപയോഗിച്ചതുകൊണ്ട് കയ്യിൽ ഒട്ടൊന്നുമില്ല, ഒട്ടിപ്പിടിക്കണ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ നല്ലോണം ഷേപ്പാക്കണം കേട്ടോ. ഇതേപോലെ നല്ലോണം ഷേപ്പാക്കാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതേമാതിരിക്ക് അധികം വലിപ്പം വേണ്ട, നല്ല കുഞ്ഞിയാവും വേണ്ട, ഒരു മീഡിയം രീതിയിലുള്ള അതിന്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ബോൾസാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാലിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പാല് നല്ലോണം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്തിട്ടുണ്ട്, ഇതൊന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിക്ക് 2.5 ടീസ്പൂണ് കോൺഫ്ലവറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം എന്ത് സാധനത്തിൻ്റെ അളവ് കൂട്ടുന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെ അളവ് കൂട്ടുക, കുറക്കൊക്കെ ചെയ്യട്ടാ. ഇന്ന് ഇനി ഇങ്ങനെ ഇട്ട കലക്കണം. അല്ലാതെ നമ്മൾ പാലിക്ക് നേരിട്ട് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ കലക്കി വെക്കുക. ഇപ്പോൾ കട്ടില്ലാതെ തന്നെ കലങ്ങി കിട്ടൂട്ടാ. ഇനി പാല് നല്ലോണം തിളച്ചതിന് ശേഷം അതിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് മധുരം കൂടുതലുള്ളവർക്ക് അതിന് അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുകൊണ്ട് പഞ്ചസാരൻ്റെ അളവൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല കേട്ടോ. പിന്നെ ഇത് നല്ലോണം ഒന്ന് തിളച്ചതിൻ്റെ ശേഷം നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവറിൻ്റെ ആ മിശ്രിതമുണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മളത് തീയൊന്ന് ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ അടി പെട്ടെന്ന് അടി പിടിക്കും, പാല് കട്ടായി പിടിക്കുക, പാലിൻ്റെ രുചിയൊക്കെ മാറും. അങ്ങനെ ഇപ്പോൾ പാല് വറ്റിയതിന് ശേഷം നമുക്ക് മായി ബോൾസുകളൊക്കെ അതിലേക്ക് മാറ്റിയിട്ട് ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവർ ടേസ്റ്റ് ചെയ്യണം. ഈ സ്വീറ്റ്സ് എല്ലാവരും ട്രൈ ചെയ്തേക്കണം. തീർച്ചയായും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തണം, എന്നാലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്താ ഞങ്ങൾ വീഡിയോയുടെ അതിൻ്റെ പോയാൻ പോവാണ്. ബൈ ബൈ.